ഫിറാവുൻ ഈജിപ്ത് ഭരിച്ചിരുന്നപ്പോൾ യാക്കൂബ് നബിയുടെ സന്തതികളോട് വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയിരുന്നത് ഈ സന്തതികൾ ഇസ്രായേൽ മക്കളായാണ് അറിയപ്പെട്ടിരുന്നത് അവരെ അടിമകളായി സൂക്ഷിക്കപ്പെടുകയും ചെറിയ വേതനത്തിനായി പണിയെടുപ്പിക്കുകയും ചെയ്തിരുന്നു ചിലപ്പോൾ അവർക്ക് ഒന്നും നൽകിയിരുന്നുമില്ല ഇസ്രായേലർ ഫിറൌനെ മാത്രം അനുസരിക്കണമെന്നും അവൻ്റെ ദൈവത്തെ മാത്രം ആരാധിക്കണമെന്നും ആഗ്രഹിച്ചു അതുവഴി ധാരാളം രാജവംശങ്ങൾ ഈജിപ്തിലേക്ക് വരികയും അവർ ദൈവത്തിൻ്റെയും അവരുടെ പ്രതിനിധികളുടെയും വക്താക്കളാകണമെന്നും വിചാരിച്ചു വർഷങ്ങൾ കടന്നുപോയി ഫിർ ഔൻ എന്നു പേരുള്ള ക്രൂരനായ ആൾ ഇപ്പോൾ ഫറോവ ആയി മാറിയിരുന്നു അവൻ ഇസ്രായേലരെ വളരെയധികം വെറുത്തു അവൻ അവസരം കിട്ടുമ്പോഴെല്ലാം ഇസ്രായേലരെ ശിക്ഷിച്ചിരുന്നു അവൻ്റെ സാമ്രാജ്യത്തിൽ അവർ അഭിവൃദ്ധി പ്രാപിക്കുന്നതും വർദ്ധിക്കുന്നതും അവൻ ഇഷ്ടമില്ലായിരുന്നു ഒരു രാത്രി ഫറോവ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു ആകാശത്ത് നിന്ന് ഒരു തീഗോളം താഴോട്ട് വരികയും അത് നഗരത്തെ ചുട്ടരിക്കുന്നതായും തന്റെ സ്വപ്നത്തിൽ അവൻ കണ്ടു ഈജിപ്തുകാരുടെ മുഴുവൻ വീടുകളും അഗ്നിക്കിരയായി പക്ഷേ ഇസ്രായേലിലൂടെ വീടുകൾക്ക് യാതൊരു നാശവും സംഭവിച്ചില്ല ഫറോവ ഞെട്ടിയുണർന്നു ആ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല അടുത്ത ദിവസം അവൻ പുരോഹിതന്മാരെയും ജാലവിദ്യക്കാരെയും വിളിച്ചുകൂട്ടി അവൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് അവൻ അവരോട് ചോദിച്ചു പുരോഹിതന്മാർ അവനോട് പറഞ്ഞു ഇതിന്റെ അർത്ഥം ഇസ്രായേലിയർക്ക് അടുത്തു തന്നെ ഒരു ആൺകുട്ടി ജനിക്കും അവന്റെ കരങ്ങളാൽ ഈജിപ്തുകാർ നശിപ്പിക്കപ്പെടും ഫറോവ വളരെയധികം ദേഷ്യപ്പെട്ടു ഇസ്രായേലിയർക്ക് ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊല്ലാൻ അവൻ കൽപ്പിച്ചു ഫറോവന്റെ കൽപ്പന പാലിക്കപ്പെട്ടു പടയാളികൾ ഇസ്രായേലർക്ക് ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊല്ലാൻ തുടങ്ങി ഈ കാലഘട്ടത്തിലാണ് പ്രവാചകനായ മൂസാ നബി അലൈഹി ജനിച്ചത് പ്രവാചകൻ ദരിദ്രനായ ഒരു ഇസ്രായേലി കുടുംബത്തിലാണ് ജനിച്ചത് ഹാറൂൺ എന്നു പേരുള്ള ഒരു സഹോദരനും മറ്റൊരു സഹോദരിയും ഉണ്ടായിരുന്നു അള്ളാഹുവിന് പ്രവാചകന് വേണ്ടി ഒരു പദ്ധതി ഉണ്ടായിരുന്നു മൂസാ നബിയെ ഒരു കുട്ടയിലടച്ച് നയൽ നദിയിൽ ഒഴുക്കിക്കളയാൻ അല്ലാഹു അദ്ദേഹത്തിൻ്റെ മാതാവിനോട് ആവശ്യപ്പെട്ടു മൗസാ നബിയുടെ മാതാവ് അള്ളാഹു ആവശ്യപ്പെട്ടതുപോലെ അദ്ദേഹത്തെ നദിയിലൂടെ ഒഴുക്കി വിട്ടു മകനെയോർത്ത് അവരുടെ ഹൃദയം ദുഃഖിച്ചു എന്നിരുന്നാലും അല്ലാഹു അവളുടെ മകനെ സംരക്ഷിക്കുമെന്നും അവനൊരു ആപത്തും വരില്ലെന്നും അവൾക്കറിയാമായിരുന്നു ആ കുട്ട ഒഴുകി നീങ്ങി തുടങ്ങി അപ്പോൾ അവൾ തൻ്റെ മകളോട് ആ കുട്ടയെ പിന്തുടരാൻ പറഞ്ഞു തൻ്റെ മകന് ആപത്തൊന്നും വരില്ലെന്ന് ഉറപ്പാക്കാനായിരുന്നു അത് വളരെ സമയം ആ കുട്ട പുഴയിലൂടെ ഒഴുകി നീങ്ങി പ്രവാചകൻ്റെ സഹോദരി തൻ്റെ മാതാവ് നിർദ്ദേശിച്ചതുപോലെ കുട്ടിയെ പിന്തുടർന്നു ദൈവം ആ കുട്ടയ്ക്ക് വഴികാട്ടിയായി ഫിറോവിൻ്റെ ഭാര്യ അരുവിയിൽ കുളിക്കുകയായിരുന്നു അപ്പോൾ അവൾ ആ കുട്ട കണ്ടു കുഞ്ഞിനെ കണ്ടപ്പോൾ അവനോട് സ്നേഹം തോന്നി ഫറോവിൻ്റെ ഭാര്യ ഫറോയിൽ നിന്നും വളരെ വ്യത്യസ്തയായിരുന്നു അവൾ വിശ്വാസിയായിരുന്നു ദയയും കാരുണ്യവും ഉള്ളവളായിരുന്നു ഒരു കുഞ്ഞിനു വേണ്ടി അവൾ നീണ്ട കാത്തിരിപ്പായിരുന്നു അങ്ങനെ കുഞ്ഞിനെ കണ്ടപ്പോൾ അവൾ അവനെ ചുംബിക്കുകയും വാരി പുണരുകയും ചെയ്തു തൻ്റെ ഭാര്യ കുഞ്ഞിനെ ഉമ്മ വയ്ക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും കണ്ടപ്പോൾ ഫറോവ അത്ഭുതപ്പെട്ടു അവൻ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു ഈ കുഞ്ഞിനെ സംരക്ഷിക്കാൻ എന്നെ അനുവദിക്കണം ഇവൻ നമുക്ക് ഒരു മകനായിരിക്കട്ടെ എന്ന് അവൾ ഭർത്താവിനോട് അഭ്യർത്ഥിച്ചു ഫറോവയ്ക്ക് അവളെ നിരസിക്കാൻ കഴിഞ്ഞില്ല അവർ കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചു കുറച്ചു കഴിഞ്ഞ് കുട്ടി വിശന്നു കരയാൻ തുടങ്ങി രാജ്ഞി കുഞ്ഞിന് പാൽ കൊടുക്കാൻ വേണ്ടി ഏതാനും സ്ത്രീകളെ വിളിച്ചു വരുത്തി എന്നാൽ അവരുടെ ആരുടെയും മുലപ്പാൽ കുടിക്കാൻ കുട്ടി തയ്യാറായില്ല അപ്പോഴാണ് പടയാളികൾ മൂസാനബിയുടെ സഹോദരിയെ രാജ്ഞിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നത് ഈ പെൺകുട്ടി ഈ കുട്ടിയെ പിന്തുടരുകയായിരുന്നു അവർ അവളോട് പറഞ്ഞു ഞാൻ വെറും ആകാംക്ഷ കൊണ്ടാണ് ഇതിനെ പിന്തുടർന്നത് ആ സഹോദരി മറുപടി പറഞ്ഞു അവളുടെ സഹോദരൻ കരയുന്നത് കണ്ടപ്പോൾ അവൾ ദുഃഖം കാരണം അറിയാതെ പറഞ്ഞു അവന് പാൽ കൊടുക്കാൻ ഒരാളെ എനിക്കറിയാം ആ പെൺകുട്ടി പറഞ്ഞ സ്ത്രീയെ പിടിച്ചുകൊണ്ടുവരാൻ ഭടന്മാരോട് ആജ്ഞാപിച്ചു പ്രവാചകന്റെ സഹോദരി അവരുടെ മാതാവിനെ കൊണ്ടുവന്നു അവർ കുട്ടിയെ നെഞ്ചോട് ചേർത്തയുടനെ തന്നെ കുഞ്ഞ് പാൽ കുടിക്കാൻ തുടങ്ങി ഇതെല്ലാം കണ്ടുകൊണ്ടു നിന്ന് ഫറോവ ആശ്ചര്യപ്പെട്ടു നീ ആരാണ് നിന്റെതൊഴികെ മറ്റെല്ലാ സ്ത്രീകളുടെയും പാൽ കുടിക്കാൻ ഈ കുഞ്ഞ് വിസമ്മതിച്ചിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഉടനെ അവനെ കൊല്ലുമെന്ന് പ്രവാചകന്റെ മാതാവിന് അറിയാമായിരുന്നു അതുകൊണ്ട് അവൾ അവരോട് പറഞ്ഞു എന്റെ പാലിന് നല്ല മധുരവും സുഗന്ധവുമാണ് അതുകൊണ്ടാണ് കുട്ടി എന്നെ നിരസിക്കാത്തത് അവളുടെ ഉത്തരം ഫറോവയ്ക്ക് തൃപ്തിപ്പെട്ടു അയാൾ അവരെ പ്രവാചകന്റെ പരിചാരികയായി നിയമിച്ചു മൗസാ നബി ഒരു രാജകുമാരനായി കൊട്ടാരത്തിൽ വളർന്നു അള്ളാഹു അദ്ദേഹത്തിന് നല്ല ആരോഗ്യവും ശക്തിയും അറിവും ബുദ്ധിയും നൽകി ഒരു ദിവസം അദ്ദേഹം പട്ടണത്തിലൂടെ നടന്നു പോവുകയായിരുന്നു അപ്പോൾ ഒരു ഇസ്രായേലിനെ ഒരു ഈജിപ്ഷ്യൻ പടയാളി അടിക്കുന്നത് കണ്ടു ഇസ്രായേലിൻ പ്രവാചകനെ കണ്ടപ്പോൾ അവൻ സഹായത്തിനായി അദ്ദേഹത്തോട് യാചിച്ചു അദ്ദേഹം അയാളെ അടിക്കുന്നത് നിർത്താൻ പട്ടാളക്കാരനോട് ആവശ്യപ്പെട്ടു പടയാളി അദ്ദേഹത്തിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്തു പ്രവാചകൻ ആദ്യം പടയാളിയോട് കാര്യം പറയാൻ ശ്രമിച്ചുവെങ്കിലും അവൻ അത് കേൾക്കാൻ തയ്യാറായില്ല അപ്പോൾ പ്രവാചകൻ മുന്നോട്ട് വന്ന് പടയാളിയെ ശക്തമായി ഇടിച്ചു ശക്തമായ ഇടിയുടെ ആഘാതത്തിൽ അവൻ മരിച്ചു താൻ എന്താണ് ചെയ്തതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം സ്വയം പറഞ്ഞു ഇത് പിശാചിൻ്റെ ദുഷ്പ്രവൃത്തിയാണ് കാരണമില്ലാതെ ആരെയെങ്കിലും കൊല്ലുന്നത് പാപമാണെന്ന് പ്രവാചകൻ അറിയാമായിരുന്നു അദ്ദേഹത്തിനതിൽ കുറ്റബോധം തോന്നി അദ്ദേഹം നിലത്ത് മുട്ടുകുത്തി അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ നാഥ എന്നോട് ക്ഷമിക്കുക അടുത്ത ദിവസം അതേ ഇസ്രായേലിൻ മറ്റൊരാളുമായി വഴക്കുണ്ടാക്കുന്നത് പ്രവാചകൻ കണ്ടു പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ ദിവസവും ഒരാളോടല്ലെങ്കിൽ മറ്റൊരാളോട് വഴക്കിലേർപ്പെടുമെന്ന് തോന്നുന്നു ഇസ്രായേലി പേടിച്ചുകൊണ്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ദയവചെയ്ത് പടയാളിയെ നിങ്ങൾ കൊന്നതുപോലെ എന്നെ കൊല്ലരുത് ഇസ്രായേലിനോട് വഴക്കുകൂടിയിരുന്ന ആ ഈജിപ്തുകാരൻ ഈ സംസാരം കേട്ടു അവൻ അധികാരികൾക്ക് ഇത് അറിയിച്ചു കൊടുത്തു അടുത്ത ദിവസം പ്രവാചകൻ നഗരത്തിലൂടെ നടക്കുമ്പോൾ ഒരാൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഊടി വന്നു മൂസ നിങ്ങളെ പിടിക്കാൻ പടയാളികൾ വരുന്നു സമയം തീരുന്നതിനു മുമ്പ് ഇവിടെ നിന്നും പോകൂ ആ മനുഷ്യൻ പറഞ്ഞു ഒരു ഈജിപ്ഷ്യനെ കൊല്ലുന്നതിനുള്ള ശിക്ഷ മരണമാണെന്ന് നബിക്ക് അറിയാമായിരുന്നു അങ്ങനെ പ്രവാചകൻ പെട്ടെന്ന് തന്നെ ഈജിപ്ത് വിട്ടു അദ്ദേഹത്തിന് വസ്ത്രം മാറാനുള്ള സമയം പോലും കിട്ടിയില്ല അദ്ദേഹം ഒരു യാത്രയ്ക്ക് വേണ്ട തയ്യാറെടുപ്പിലല്ലായിരുന്നു ആ മനുഷ്യന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് പെട്ടെന്ന് ഈജിപ്ത് വിടുകയായിരുന്നു മൂസ നബി അലൈഹിസ്സലാം മരുഭൂമിയിൽ ദിവസങ്ങളോളം അലഞ്ഞു തിരിഞ്ഞു അദ്ദേഹം മദിയാൻ ലക്ഷ്യം വച്ച് സഞ്ചരിച്ചു സിറിയയ്ക്കും ഈജിപ്തിനുമിടയിൽ ഏറ്റവും അടുത്തുള്ള പട്ടണമായിരുന്നു അത് മരുഭൂമിയിൽ അദ്ദേഹത്തിന് കൂടെയുണ്ടായിരുന്നത് അള്ളാഹുവും അവനോടുള്ള ഭക്തിയും മാത്രമായിരുന്നു ചുട്ടുപൊള്ളുന്ന മണലിൽ അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ പൊള്ളിപ്പോയി പക്ഷേ പടയാളികൾ പിന്തുടരുന്നതോർത്തപ്പോൾ അദ്ദേഹം മുന്നോട്ട് നടക്കാൻ നിർബന്ധിതനായി എട്ടു രാത്രിയും പകലും അദ്ദേഹം ഇതേ രീതിയിൽ നടന്നു ഒടുവിൽ മതിയാൻ നഗരത്തിന്റെ സമീപ പ്രദേശത്തെത്തിച്ചേർന്നു കുറെ ദൂരം നടന്നതിനു ശേഷം നഗരത്തിന് പുറത്തായി ഒരു നീരുറവയുടെ അടുത്തെത്തി അവിടെയെത്തിയ ഉടൻ തന്നെ അദ്ദേഹം ഒരു മരത്തിൻ്റെ കീഴിലായി വിശ്രമിച്ചു അപ്പോഴാണ് രണ്ട് സ്ത്രീകൾ ആടുകളുമായി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ജനക്കൂട്ടത്തെ സമീപിക്കാൻ മടിച്ചതുകൊണ്ട് അവർ ദൂരെ മാറി നിൽക്കുകയായിരുന്നു ആ സ്ത്രീകൾക്ക് സഹായം ആവശ്യമുണ്ടെന്ന് പ്രവാചകൻ മനസ്സിലാക്കി അദ്ദേഹം ഒരു ബഹുമാന്യനായതുകൊണ്ട് തൻ്റെ ദാഹം അവഗണിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യേണ്ടതുണ്ടോ നിങ്ങളെന്തിനാണ് മാറി നിൽക്കുന്നത് അദ്ദേഹം അവരോട് ചോദിച്ചു അപ്പോൾ മുതിർന്ന സഹോദരി ഇങ്ങനെ മറുപടി പറഞ്ഞു പുരുഷന്മാർ ആടുകൾക്ക് വെള്ളം കൊടുത്ത് തീരുന്നതുവരെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് നിങ്ങളെന്തിനാണ് കാത്തു നിൽക്കുന്നത് അദ്ദേഹം വീണ്ടും ചോദിച്ചു ഞങ്ങൾ നിസ്സഹായരാണ് അവർ പറഞ്ഞു ഞങ്ങളുടെ പിതാവ് വളരെ പ്രായമായവനും ഈ ജനക്കൂട്ടത്തെ നേരിടാൻ ശക്തിയില്ലാത്തവനുമാണ് പിന്നെ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയാൽ അവർ ഞങ്ങളെ പിടിച്ച് തള്ളാൻ ശ്രമിക്കും അതുകൊണ്ട് അവർ വെള്ളം കൊടുത്ത് തീർന്നതിന് ശേഷമാണ് ഞങ്ങൾ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത് അവർ വിശദീകരിച്ചു പ്രവാചകൻ ആ സ്ത്രീകളുടെ ആടുകളെ വെള്ളത്തിനടുത്തേക്ക് കൊണ്ടുപോയി പ്രവാചകൻ വെള്ളത്തിനടുത്തെത്തിയപ്പോൾ ആ ഇടയന്മാർ ഒരു വലിയ പാറ വച്ച് ആ കിണർ മൂടിയിരുന്നു പ്രവാചകൻ ആ പാറയെ ഒരു കൈ ഉപയോഗിച്ച് ഉയർത്തി മാറ്റി പ്രവാചകൻ കല്ലുയർത്തുന്നത് കണ്ടപ്പോൾ അവിടെ നിന്നിരുന്ന് ജനങ്ങൾ അത്ഭുതപ്പെട്ടു എന്നിട്ട് മൃഗങ്ങളെ വെള്ളം കുടിക്കാൻ അനുവദിച്ചു പിന്നീട് അദ്ദേഹം തിരിച്ച് ആ മരത്തണലിലേക്ക് പോയിരുന്നു അപ്പോഴാണ് അദ്ദേഹം താൻ വെള്ളം കുടിക്കാൻ മറന്നുവെന്ന് തിരിച്ചറിഞ്ഞത് എൻ്റെ ദാഥ അദ്ദേഹം പ്രാർത്ഥിച്ചു അങ്ങ് എനിക്ക് നൽകുന്ന പ്രതിഫലം എന്തായാലും അതിപ്പോൾ എനിക്ക് ആവശ്യമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് പതിവിലും നേരത്തെ തൻ്റെ മക്കൾ വീട്ടിലെത്തിയപ്പോൾ ആ പിതാവ് അത്ഭുതപ്പെട്ടു തുടർന്ന് അവിടെ സംഭവിച്ചതെന്താണെന്നും അവർ നേരത്തെ വീട്ടിലെത്താനുള്ള കാരണവും ആ പെൺകുട്ടികൾ വിശദീകരിച്ചു ഇത് കേട്ടപ്പോൾ അവരുടെ പിതാവ് അപരിചിതനോട് നന്ദി പറയാൻ ആഗ്രഹിച്ചു അങ്ങനെ മൂസ നബിയെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ അദ്ദേഹം തൻ്റെ പെൺമക്കളിൽ ഒരാളെ അയച്ചു ഒരു മകൾ നബിയുടെ അടുത്ത് മടങ്ങിച്ചെന്ന് എൻ്റെ പിതാവ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം ക്ഷണം സ്വീകരിക്കുകയും ആ പെൺകുട്ടിയോടൊപ്പം അവളുടെ പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു അവർ വീട്ടിലെത്തിയപ്പോൾ നബി തന്നെ സ്വയം പരിചയപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ജീവിതകഥ അവരോട് പറയുകയും ചെയ്തു പിന്നീട് അദ്ദേഹം ഈജിപ്തിൽ നിന്നും ഓടിപ്പോരാനുണ്ടായ കാര്യവും അവരോട് പറഞ്ഞു അയ്യൂബ് നബി മൂസ നബിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ അക്രമികളിൽ നിന്നും രക്ഷപ്പെട്ടതിന് അള്ളാഹുവിനോട് നന്ദിയുള്ളവനായിരിക്കുക ഇപ്പോൾ നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ടതില്ല പ്രവാചകൻ്റെ സൗമ്യഭാവവും പെരുമാറ്റവും ആ പിതാവിനും മക്കൾക്കും ഇഷ്ടപ്പെട്ടു കുറച്ചു ദിവസത്തേക്ക് അവരോടൊപ്പം താമസിക്കാൻ അവർ അദ്ദേഹത്തെ ക്ഷണിച്ചു പ്രവാചകൻ വളരെ സന്തോഷത്തോടുകൂടി ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു മൂസാ നബി ഒരു വിശ്വാസി യോഗ്യനാണെന്ന് ആ വീട്ടുകാർ തിരിച്ചറിഞ്ഞു ഒരു ദിവസം വൃദ്ധനായ ആ പിതാവ് അദ്ദേഹത്തിൻ്റെ അടുത്തു ചെന്നു പറഞ്ഞു എന്റെ പെൺമക്കളിൽ ഒരാളെ താങ്കൾക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രവാചകന് ഇത് കേട്ടപ്പോൾ സന്തോഷമായി എന്നാൽ ഒരു വ്യവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞു എട്ട് വർഷക്കാലം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താങ്കൾ സമ്മതിക്കണം പ്രവാചകൻ ആ അന്യദേശത്ത് ഒരു അപരിചിതനായിരുന്നു തീർത്തും ഒറ്റപ്പെട്ടിരുന്ന അദ്ദേഹത്തിന് ആ പിതാവിൻ്റെ ആവശ്യം വളരെ ഉപകാരമായിരുന്നു പ്രവാചകൻ അയ്യൂബ് നബിയുടെ മകളെ വിവാഹം കഴിക്കുകയും പത്ത് വർഷക്കാലം അദ്ദേഹത്തിൻ്റെ മൃഗങ്ങളെ നോക്കി നടത്തുകയും ചെയ്തു വർഷങ്ങൾ കടന്നുപോയി അദ്ദേഹം താമസിക്കുന്നത് തൻ്റെ കുടുംബത്തിൽ നിന്നും തൻ്റെ ആളുകളിൽ നിന്നും വളരെ ദൂരെയായിരുന്നു ഈ പത്ത് വർഷക്കാലം പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു വലിയ ഒരു തയ്യാറെടുപ്പിനുള്ള സമയമായിരുന്നു അത് അദ്ദേഹം വാഗ്ദാനം ചെയ്തതുപോലെ മൂസാ നബി പത്തു വർഷത്തെ സേവനം പൂർത്തിയാക്കി ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹത്തിന് വീടിനെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ വരാൻ തുടങ്ങി തന്റെ കുടുംബത്തെക്കുറിച്ചും ഈജിപ്തിനെക്കുറിച്ചും അദ്ദേഹത്തിന് നഷ്ടബോധം തോന്നിത്തുടങ്ങി ഈജിപ്തിലേക്കേയും മടങ്ങിപ്പോകാൻ അദ്ദേഹം ആഗ്രഹിച്ചു ആ രാത്രി പ്രവാചകൻ തന്റെ ഭാര്യയോട് പറഞ്ഞു നാളെ നമ്മൾ ഈജിപ്തിലേക്ക് പോകും അദ്ദേഹത്തിന്റെ ഭാര്യ സമ്മതിച്ചു അവർ തങ്ങളുടെ സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ തുടങ്ങി മൂസാ നബി തൻ്റെ കുടുംബത്തോടൊപ്പം മതിയാൻ വിട്ടു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി ദിവസങ്ങളോളം യാത്ര ചെയ്തു അവർ ഒടുവിൽ സീനായി പർവ്വതത്തിനടുത്തെത്തി നമുക്ക് വഴിതെറ്റിയതായി തോന്നുന്നു പ്രവാചകൻ പറഞ്ഞു പ്രവാചകൻ ആശയക്കുഴപ്പത്തിലായതിനാൽ ആ രാത്രിയിൽ അവിടെ തങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹം തീ കത്തിക്കാൻ വിറക് അന്വേഷിച്ചു പോയി അദ്ദേഹം വിറക് അന്വേഷിച്ച് ദൂർ മുകളിലെത്തി നടന്നു പോകുമ്പോൾ മലമുകളിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു മൂസ നബി അലൈസ്സലാം ആ തീയുടെ നേരെ നടന്നു അപ്പോൾ അദ്ദേഹം ഒരു ശബ്ദം കേട്ടു ഓ മൂസ ഞാൻ പ്രപഞ്ചനാഥനായ അള്ളാഹു ആകുന്നു ആ ശബ്ദം പറഞ്ഞു അള്ളാഹു തന്നോട് സംസാരിക്കുകയാണെന്ന് പ്രവാചകന് ബോധ്യമായി അദ്ദേഹം തീയുടെ അടുത്തേക്ക് നടന്നു പിന്നീട് അള്ളാഹു അദ്ദേഹത്തോട് ആ പുണ്യഭൂമിയിൽ നിൽക്കുമ്പോൾ കാലിലെ ചെരുപ്പ് മാറ്റുവാനായി ആവശ്യപ്പെട്ടു ഒരു പ്രത്യേക ദൗത്യത്തിനായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് അള്ളാഹു വെളിപ്പെടുത്തി അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു നിൻ്റെ വലതു കയ്യിൽ എന്താണ് അള്ളാഹു ചോദിച്ചു ഇതെൻ്റെ വടിയാണ് പ്രവാചകൻ പറഞ്ഞു ഇതുപയോഗിച്ചാണ് ഞാനെൻ്റെ ആടുകൾക്ക് ഇലകളും കൊമ്പുകളും അടിച്ചു വീഴ്ത്തിയിടുന്നത് നിന്റെ വടി താഴെയിടുക ആ ശബ്ദം നിർദ്ദേശിച്ചു ഉടനെ പ്രവാചകൻ അള്ളാഹു പറഞ്ഞതുപോലെ ആ വടി താഴെയിട്ടു അത് പെട്ടെന്ന് ഒരു പാമ്പായി മാറി അത് കണ്ട് മൂസാ നബി അലൈഹി സ്ലാം പേടിച്ച് ഓടാൻ തുടങ്ങി പക്ഷേ ആ ശബ്ദം വീണ്ടും പറഞ്ഞു ഭയപ്പെടാതെ നിങ്ങൾ വടിയെടുക്കുക നാം അതിനെ പഴയ രൂപത്തിൽ തിരിച്ചു നൽകാം പ്രവാചകൻ പാമ്പിനെ ഭയപ്പെട്ടു എങ്കിലും അദ്ദേഹം ആ ശബ്ദത്തെ വിശ്വസിക്കുകയും പാമ്പിനെ പിടിക്കാനായി കൈ അതിൻ്റെ ദേഹത്ത് വയ്ക്കുകയും ചെയ്തു ഉടൻ തന്നെ അത് തൻ്റെ പഴയ വടിയായി മാറി സത്യത്തിൽ അദ്ദേഹം അള്ളാഹുവുമായി സംസാരിക്കുകയാണെന്ന് തിരിച്ചറിവുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭയം കുറയുകയും സമാധാനമുണ്ടാവുകയും ചെയ്തു അടുത്തതായി അള്ളാഹു അദ്ദേഹത്തോട് തൻ്റെ കൈകൾ കുപ്പായത്തിനുള്ളിൽ വയ്ക്കാൻ പറഞ്ഞു പ്രവാചകൻ അള്ളാഹുവിൻ്റെ നിർദ്ദേശമനുസരിക്കുകയും പിന്നീട് കൈകൾ പുറത്തെടുത്തപ്പോൾ അത് മനോഹരമായി തിളങ്ങുന്നുമുണ്ടായിരുന്നു പിന്നീട് അള്ളാഹു പ്രവാചകനോട് ഈജിപ്തിലേക്ക് പോകാനും ഫിർഔനെ കാണാനും കൽപ്പിച്ചു ഫിർആൌൻ ഒരഹങ്കാരിയായി മാറിയെന്നും അയാൾ ഇസ്രായേലുകാരെ അടിച്ചമർത്തുകയാണെന്നും അള്ളാഹു പ്രവാചകനോട് പറഞ്ഞു അദ്ദേഹം ഈജിപ്തിൽ തിരിച്ചെത്തിയാൽ തന്നെ ബന്ദിയാക്കുമെന്ന് മൂസാ നബി ഭയപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഓ അള്ളാഹ് അവരിൽ ഒരാളെ ഞാൻ കൊന്നുപോയിട്ടുണ്ട് അതിനാൽ അവർ എന്നെ കൊല്ലുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു സത്യത്തിൻ്റെ പാത അവർക്ക് കാണിച്ചു കൊടുക്കുക നിന്റെ സഹോദരനായ ഹാറൂണിന് സഹായത്തിനായി കൂടെ കൂട്ടുക അവർക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല അള്ളാഹു താല പ്രവാചകന്റെ സുരക്ഷയെക്കുറിച്ച് അദ്ദേഹത്തിന് ഉറപ്പു നൽകി അടുത്ത ദിവസം പ്രവാചകൻ ഈജിപ്തിലേക്ക് ശരിയായ ദിശയിൽ നീങ്ങി ദിവസങ്ങൾ സഞ്ചരിച്ചതിന് ശേഷം അവസാനം അവർ ഈജിപ്തിലെത്തി അവർ പട്ടണത്തിന് പുറത്തെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഹാറൂ നബി അലഹിസ്സലാം അവരെ കാത്തിരിക്കുകയായിരുന്നു ഹാറൂഡും ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹത്തിനും അള്ളാഹുവിൽ നിന്നുള്ള ദർശനം ലഭിച്ചിരുന്നു തൻ്റെ ഇളയ സഹോദരൻ പെട്ടെന്നു തന്നെ അവിടെ എത്തുമെന്നും അദ്ദേഹം ഇസ്രായേലിലെ സ്വതന്ത്രരാക്കുമെന്നുമായിരുന്നു ദർശനത്തിൽ കണ്ടത് ഇത് തൻ്റെ സഹോദരനാണെന്ന് മൂസ നബി തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു അവർ രണ്ടുപേരും കൊട്ടാരത്തിലേക്ക് പോയി വർഷങ്ങളായി പ്രവാചകൻ ഈജിപ്തിൽ ഉണ്ടായിരുന്നില്ല അവിടുത്തെ ജീവിതം അപകടകരമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അള്ളാഹുവിന്റെ കൽപ്പനയല്ലാതെ മറ്റൊന്നും അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നില്ല അല്ലാഹുവിന്റെ വാക്കുകൾ അപ്പോഴും അദ്ദേഹത്തിന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു മൂസാ നബിയും അദ്ദേഹത്തിന്റെ സഹോദരനും കൂടി ഫിറാവിൻ്റെ മുന്നിൽ ചെന്നു നിന്നു എന്നിട്ട് പ്രവാചകൻ അള്ളാഹുവിനേയും അവൻറെ കാരുണ്യത്തെയും കുറിച്ച് ഫിറൌനോട് സംസാരിച്ചു എന്നാൽ ഫിറൌൻ സ്വയം ദൈവമായി കണക്കാക്കിയിരുന്നതിനാൽ അവർ പറയുന്നത് ശ്രദ്ധിക്കാൻ വിസമ്മതിച്ചു പ്രവാചകൻ തന്റെ പരമോന്നത സ്ഥാനത്തെ ചോദ്യം ചെയ്യുകയാണെന്ന് അവൻ കരുതി ഫിറൌൻ ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് ഇസ്രായേൽ ജനതയെ ഞങ്ങളുടെ കൂടെ അയക്കണമെന്ന് ഞാൻ താങ്കളോട് ആവശ്യപ്പെടുകയാണ് പ്രവാചകൻ പറഞ്ഞു ഇസ്രായേലിയർ എന്റെ അടിമകളാണ് ഞാൻ ഞാനെന്തിന് അവരെ നിങ്ങളോടൊപ്പം അയക്കണം അവർ നിങ്ങളുടെ അടിമകളല്ല അള്ളാഹുവിന്റെ അടിമകളാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു ഈ മറുപടി കേട്ട് ഫിറോന് ദേഷ്യം വന്നു നീ മൂസ അല്ലേ പ്രവാചകൻ തലകുലുക്കി അതെ എന്ന് പറഞ്ഞു ഞങ്ങൾ നിന്നെ നൈൽ നദിയിൽ നിന്നും രക്ഷിച്ചു നിന്നെ വളർത്തി വലുതാക്കി ഒരു ഈജിപ്തുകാരനെ കൊന്നിട്ടുള്ള മൂസ അല്ലേ നീ നീതിയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടു പോയ നിനക്ക് എന്റെ മുന്നിൽ വന്ന് സംസാരിക്കാൻ എങ്ങനെ ധൈര്യമെന്നും ഫിറോൻ ചോദിച്ചു പ്രവാചകൻ അദ്ദേഹത്തിന്റെ കുത്തുവാക്കുകളെ അവഗണിച്ചു ഈജിപ്തുകാരനെ കൊന്നത് യാദൃശികമാണെന്നും ബോധപൂർവമല്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു അല്ലാഹു അദ്ദേഹത്തിന് മാപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ഇപ്പോൾ അള്ളാഹുവിന്റെ ദൂതന്മാരിൽ ഒരാളാണെന്നും പ്രവാചകൻ ഫിറോവിനെ അറിയിച്ചു അള്ളാഹുവിന്റെ ദൂതനാണെന്ന് തെളിയിക്കുന്നതിനുള്ള എന്തെങ്കിലും അടയാളം കാണിക്കാൻ ഫിറോൻ മൂസാ നബിയോട് ആവശ്യപ്പെട്ടു പ്രവാചകൻ തന്റെ വടി നിലത്തേക്കെട്ടു അത് പെട്ടെന്ന് വലിയൊരു പാമ്പായി മാറി അത് നിലത്ത് കിടന്നിഴയാനും ചീറ്റാനും തുടങ്ങി ഫിറോൻ ആദ്യം ഭയന്നുപോയി എന്നാൽ അത് പുറത്തു കാണിക്കാതിരിക്കാൻ അവൻ ശ്രമിച്ചു ഫിറോൻ അഹങ്കാരത്തോടെ പറഞ്ഞു ഞങ്ങളുടെ രാജ്യത്ത് ധാരാളം ജാലവിദ്യക്കാരുണ്ട് അവരുടേതിന് സമാനമായ ജാലവിദ്യയാണിത് ഫിറോൻ പ്രവാചകനെയും അദ്ദേഹത്തിൻ്റെ സഹോദരനെയും കൊട്ടാരത്തിൽ തടവിലാക്കി അനന്തരം ഫിറുആൻ തൻ്റെ രാജ്യത്തുള്ള എല്ലാ ജാലവിദ്യക്കാരെയും കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു ദൂതനെ അയച്ചു അവരുടെ ജാലവിദ്യ പ്രവാചകനേക്കാളും മികച്ചതാണെങ്കിൽ അവർക്ക് വലിയ സമ്മാനങ്ങൾ ഫിറുവാൻ വാഗ്ദാനം ചെയ്തു മത്സരത്തിൻ്റെ ദിവസമെത്തി കൊട്ടാരത്തിൽ ആളുകൾ നിറഞ്ഞു ജാലവിദ്യക്കാർ ഒരു ഭാഗത്തും പ്രവാചകനും സഹോദരനും മറുഭാഗത്തും നിലയുറപ്പിച്ചു കൊട്ടാരത്തിലുള്ള മുഴുവൻ ആളുകളും ഫിറോവിൻറെ ഭാഗത്തായിരുന്നു പ്രവാചകനും സഹോദരനും തനിച്ചായിരുന്നു മൂസാ നബി ആദ്യം മാന്ത്രികരോട് ജാലവിദ്യ കാണിക്കാൻ പറഞ്ഞു കാരണം അവർ ഒരു നിരയിൽ തന്നെ എഴുപതോളം മാന്ത്രികരുണ്ടായിരുന്നു മാന്ത്രികർ അവരുടെ കയ്യിലുള്ള വടിയും കയറും നിലത്തേക്കെറിഞ്ഞു പെട്ടെന്ന് തന്നെ തറയിൽ ധാരാളം പാമ്പുകളെ കൊണ്ട് നിറഞ്ഞു പാമ്പുകൾ എല്ലായിടത്തും ഇഴഞ്ഞു നടന്നു ഇത് കണ്ടപ്പോൾ ജനക്കൂട്ടം അത്ഭുതപ്പെട്ടു അത്തരം ശക്തമായ ജാലവിദ്യയെ മറികടക്കാൻ പ്രവാചകന് കഴിയില്ലെന്ന് അവർ വിശ്വസിച്ചു മൂസാ നബിയും ഭയപ്പെട്ടു എന്നാൽ അള്ളാഹു അദ്ദേഹത്തിന്റെ പക്ഷത്താണെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു പ്രവാചകൻ തന്റെ വടിയും തറയിലറിഞ്ഞു പെട്ടെന്ന് തന്നെ അത് വലിയ ഒരു സർപ്പമായി മാറി ആ ഭീകര സർപ്പം തറയിൽ കിടന്ന് മറ്റു ചെറിയ പാമ്പുകളെയെല്ലാം വിഴുങ്ങി ജനക്കൂട്ടം ഇത് കണ്ടപ്പോൾ പ്രവാചകനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർ ഒരു തിരമാല പോലെ നിന്നു ഇത് കണ്ട് ജാലവിദ്യക്കാരും അമ്പരന്നുപോയി ഇത് ഒരു ജാലവിദ്യ മാത്രമായിരുന്നില്ലെന്നും സർപ്പം യഥാർത്ഥമാണെന്നും അവർക്കറിയാമായിരുന്നു മൂസാനബിക്ക് വന്നു ചേർന്ന ഈ ശക്തി മഹത്തായ എന്തോ ഒന്നിൽ നിന്നാണെന്ന് അവർക്കറിയാമായിരുന്നു അതുകൊണ്ട് അവർ അള്ളാഹുവിനോട് പാപമോചനത്തിനായി പ്രാർത്ഥിച്ചു അല്ലാഹു അവരോട് കൃപയുള്ളവനാകുന്നു പക്ഷേ ഫിറൌൻ ഇത് കണ്ട് കോപാകുലനായി എന്റെ സമ്മതമില്ലാതെ നിങ്ങൾക്കെങ്ങനെ അവന്റെ ദൈവത്തിൽ വിശ്വസിക്കാനാകും അവൻ ദേഷ്യത്തോടെ ചോദിച്ചു നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യാം എന്നാൽ നിങ്ങളെക്കാൾ കൂടുതലായി ഞങ്ങൾ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നു മാന്ത്രികർ മറുപടി പറഞ്ഞു മൂസാ നബി ഇസ്രായേലിരെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ തന്റെ പ്രശ്നങ്ങൾ അവൻ തിരിച്ചറിഞ്ഞു തന്റെ സാമ്രാജ്യം ഇസ്രായേലുടെ ഭയത്തിൽ നിന്ന് ഉണ്ടായതാണെന്നും എല്ലാവരും അവനെ ദൈവമായിട്ടാണ് കാണുന്നതെന്നും തന്റെ രാജ്യം വിസ്മരിക്കപ്പെടുമെന്നോർത്ത് അവൻ ദുഃഖിച്ചു ഫിറ അവന് ഇതൊരു ഭീഷണിയായി തോന്നി അവൻ പെട്ടെന്നു തന്നെ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു യോഗം വിളിച്ചുകൂട്ടി ഞാനൊരു കളവ് പറയുന്നവനാണോ ഹമാൻ ഒരു ചോദ്യത്തോടെ അയാൾ കാര്യത്തിലേക്ക് കടന്നു ഹമാൻ ചോദിച്ചു താങ്കൾ ഒരു നുണയനാണെന്ന് പറയാൻ ധൈര്യപ്പെട്ടതാരാണ് സ്വർഗ്ഗത്തിൽ ദൈവമുണ്ടെന്ന് മൂസ പറഞ്ഞില്ലേ മൂസ കള്ളം പറഞ്ഞതാണ് ഹമാൻ പറഞ്ഞു അപ്പോൾ ഫിറൌൻ പ്രവാചകനെ പിൻപറ്റുന്നവരെ ദ്രോഹിക്കുവാനും കൊന്നുകളയുവാനും കൽപ്പിച്ചു സൈനികർ ഇസ്രായേലരെ ദ്രോഹിക്കാൻ തുടങ്ങി അവർ പുരുഷന്മാരെ കൊന്നുകളഞ്ഞു അവർ കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിട്ടില്ല അവരെ എതിർത്തവരെ അവർ തടവിലാക്കി ഈ ക്രൂരമായ പ്രവൃത്തി കണ്ട് പ്രവാചകൻ നിസ്സഹായനായി നോക്കി നിന്നു ജനങ്ങളോട് ക്ഷമയോടെ കാത്തിരിക്കുവാനും അള്ളാഹുവിൽ വിശ്വാസമർപ്പിക്കുവാനും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ചില്ലെങ്കിൽ ഫിറാവുനും ഈജിപ്തിനും വലിയ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് ഫിറാവിനെ താക്കീത് നൽകുവാൻ അല്ലാഹു മൂസാ നബിയോട് കൽപ്പിച്ചു വീണ്ടും ഫിറാവിനെ കാണാൻ പോയി പിന്നെ അദ്ദേഹം ഇസ്രായേലരെ മോചിപ്പിക്കാനുള്ള ആവശ്യം വീണ്ടും ഉന്നയിച്ചു എന്നാൽ ഫിറൌൻ അതും സമ്മതിച്ചില്ല അപ്പോൾ അള്ളാഹു ഈജിപ്തിൽ കഠിനമായ വരൾച്ച നൽകി നൈൽ നദിയിലെ പച്ചപ്പുകളും ഫലഭൂഭിഷ്ഠമായ താഴ്വരകളും വാടിപ്പോവുകയും കരിഞ്ഞുണങ്ങുകയും ചെയ്തു കൃഷികൾ നശിച്ചു മൃഗങ്ങൾ ചത്തൊടുങ്ങി ഈജിപ്തുകാർ ക്ഷാമമൂലം കഷ്ടപ്പെട്ടു അപ്പോഴും ഫിറോൻ അനുസരിക്കാൻ മടിക്കുകയും അഹങ്കാരിയായി തുടരുകയും ചെയ്തു പിന്നീട് ഈജിപ്തിനെ നശിപ്പിക്കാൻ അള്ളാഹു ഒരു വലിയ വെള്ളപ്പൊക്കം സൃഷ്ടിച്ചു ഗ്രാമങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി വിളകൾ നശിപ്പിക്കപ്പെട്ടു ധാരാളം ഈജിപ്തുകാർ കൊല്ലപ്പെട്ടു പിന്നീട് മുഖ്യമന്ത്രിമാർ മൂസാനബിയോട് അപേക്ഷിച്ചു മൂസ ഞങ്ങളെ സഹായിക്കണം അവർ കരഞ്ഞു പറഞ്ഞു ഞങ്ങളിൽ നിന്ന് ഈ ശിക്ഷ ഇല്ലാതാക്കുന്ന പക്ഷം താങ്കളെയും താങ്കളുടെ ദൈവത്തെയും ഞങ്ങൾ വിശ്വസിക്കുകയും ഇസ്രായേൽ സന്തതികളെ താങ്കളുടെ കൂടെ അയച്ചു തരികയും ചെയ്യുന്നതാണ് അപ്പോൾ പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഭൂമി സാധാരണ നിലയിലായിത്തീരുകയും ചെയ്തു പക്ഷേ ഇസ്രായേലുകാർ അപ്പോഴും അടിമകളായി തന്നെ തുടർന്നു വാഗ്ദാനം നൽകിയതുപോലെ അവർ അവരെ മോചിപ്പിച്ചില്ല അവരുടെ വാഗ്ദാനം നിറവേറ്റാൻ മൂസാ നബി അവരോട് ആവശ്യപ്പെട്ടു അവർ അദ്ദേഹത്തിന്റെ ആവശ്യം അവഗണിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു അദ്ദേഹം വീണ്ടും അള്ളാഹുവിനെ വിളിച്ചപേക്ഷിച്ചു ഈ സമയത്ത് അല്ലാഹു വിളകൾ നശിപ്പിക്കുന്ന വലിയ പ്രാണികളെ ഈജിപ്തിലേക്ക് അയച്ചു അവ വിളകൾ നശിപ്പിക്കുകയും തിന്നു തീർക്കുകയും ചെയ്തു സഹായം തേടി ആളുകൾ പ്രവാചകന്റെ അടുത്തേക്ക് ഓടിവന്നു ആ പ്രാണികളെ ഓടിക്കുകയാണെങ്കിൽ ഇസ്രായേലിരെ കൊണ്ടുപോകാമെന്ന് മുഖ്യമന്ത്രി വാഗ്ദാനം നൽകി പ്രവാചകൻ വീണ്ടും അല്ലാഹുവിനോട് അപേക്ഷിച്ചു അപ്പോൾ പ്രാണികളെല്ലാം പോയി എന്നാൽ ഇപ്പോഴും തങ്ങൾ വാഗ്ദാനം ചെയ്തതുപോലെ ഇസ്രായേലിരെ അവർ മോചിപ്പിച്ചില്ല അള്ളാഹു ഇത്തവണ ഈജിപ്തുകാരുടെ ഇടയിൽ രോഗബാധ വരുത്തി അതിനുശേഷം തവളകളെ അയച്ചു അത് ജനങ്ങളെ പേടിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തു ഓരോ തവണ അള്ളാഹു ശിക്ഷ വിധിക്കുമ്പോഴും അവർ രക്ഷയ്ക്കായി പ്രവാചകന്റെ അടുത്തേക്ക് ഓടിയെത്തി ഓരോ തവണയും ഇസ്രായേലരെ മോചിപ്പിക്കുമെന്ന് അവർ വാഗ്ദാനം നൽകുകയും എന്നാൽ അള്ളാഹു ശിക്ഷ പിൻവലിക്കുമ്പോൾ അവരെ വിട്ടയക്കാൻ അവർ വിസമ്മതിക്കുകയും ചെയ്തു അപ്പോൾ അവസാനത്തെ അടയാളം രക്തത്തിന്റെ അടയാളം വെളിപ്പെട്ടു നയൽ തടം രക്തമായി മാറി ഇസ്രായേലിയർ നദിയിൽ നിന്നും വെള്ളം കുടിച്ചപ്പോൾ അത് സാധാരണ വെള്ളമായിരുന്നു എന്നാൽ ഏതെങ്കിലും ഈജിപ്ഷ്യൻ വെള്ളമെടുത്താൽ അത് രക്തമായി മാറും അവർ പതിവ് പോലെ നബിയുടെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുകയും എല്ലാം സാധാരണ ഗതിയിലാവുമ്പോൾ അള്ളാഹുവിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയുടെ സമയത്തൊഴികെ ഈജിപ്തുകാർ അള്ളാഹുവിനെ വിശ്വസിക്കാൻ വിസമ്മതിച്ചു അല്ലാഹു അവർക്കുമേൽ നൽകുന്ന ശിക്ഷകൾ ആവർത്തിച്ചു അപ്പോഴെല്ലാം അവർ മൂസാനബയിൽ അഭയം തേടി ഇസ്രായേലി ജനതയെ മോചിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകുകയും അതു കഴിഞ്ഞാൽ വാക്ക് തെറ്റിക്കുകയും ചെയ്യും അവസാനം ഇനി അവരോട് കരുണ കാണിക്കേണ്ടതില്ലെന്ന് അള്ളാഹു തീരുമാനിച്ചു മൂസ നബിയോട് അദ്ദേഹത്തിൻ്റെ അനുയായികളുമായി ഈജിപ്തിൽ നിന്നും പോകാൻ അള്ളാഹു കൽപ്പിച്ചു അവർ അവരുടെ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളുമായി നബിയോടൊപ്പം പുറപ്പെട്ടു ഈ വലിയ കുടിയേറ്റത്തെ പിന്നീട് പാലായനം എന്ന് വിളിച്ചിരുന്നു രാത്രിയുടെ ഇരുട്ടിൽ പ്രവാചകൻ തന്റെ ജനത്തെ ചെങ്കടലിന് നേരെ നയിച്ചു എന്നാൽ ഇസ്രായേലർ നഗരം വിട്ടതായി മനസ്സിലാക്കിയ ഫിറാവുൻ കോപാകുലനായി ഇസ്രായേലിരെ പിന്തുടരാനും പിടിച്ചുകെട്ടാനും അവൻ ഒരു സൈന്യത്തെ വിളിച്ചുകൂട്ടി അതിരാവിലെ ഇസ്രായേലിയർ ചെങ്കടലിൽ എത്തിയിരുന്നു പ്രവാചകൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവരുടെ അടുത്തേക്കെത്തിക്കൊണ്ടിരിക്കുന്ന സൈന്യത്തെ കണ്ടു ഉടൻ തന്നെ അവർ പിടിക്കപ്പെടുമെന്ന് നബിക്ക് മനസ്സിലായി മുന്നിൽ ചെങ്കടലും പിറകിൽ ഫിറൌൻ്റെ സൈന്യവുമായിരുന്നു ഭയവും ഭീതിയും ജനങ്ങളിൽ പടരാൻ തുടങ്ങി മൂസാ നബി അലൈസ്സലാം കടലിൻ്റെ അടുത്തേക്ക് നടന്നു ദൂരേക്ക് നോക്കി അപ്പോൾ യൂഷാഹ് അലൈസ്സലാം മൂസാ നബിയോട് ചോദിച്ചു നമ്മുടെ മുൻപിൽ ഈ വലിയ കടൽ തടസ്സമായി നിൽക്കുന്നു പുറകിൽ ശത്രുക്കൾ അടുത്തെത്താറായി തീർച്ചയായും മരണം ഒഴിവാക്കാനാവില്ല എന്നാൽ പ്രവാചകൻ പരിഭ്രാന്തനായില്ല അദ്ദേഹം നിശബ്ദനായി ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കാമെന്ന തൻ്റെ വാഗ്ദാനത്തിൽ ഉറച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കായി അദ്ദേഹം കാത്തുനിന്നു പ്രവാചകൻ്റെ വടികൊണ്ട് കടലിലടിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു ഓസാ നബി അള്ളാഹുവിൻ്റെ കൽപ്പന പോലെ ചെയ്തു ഉടൻ ശക്തമായ കാറ്റ് വീശുകയും കടലിൽ തിരമാലകൾ ഉയരുകയും ചെയ്തു പെട്ടെന്നാണ് ആ അത്ഭുതം സംഭവിച്ചത് കടൽ രണ്ടായി മാറുകയും ജനങ്ങൾക്ക് നടക്കാനുള്ള വഴിയുണ്ടാവുകയും ചെയ്തു അപ്പോൾ പ്രവാചകൻ തൻ്റെ ജനങ്ങളുമായി കടലിലേക്ക് കടന്നു അവർ അതുവഴി നടക്കുമ്പോൾ തിരമാലകൾ അവർക്ക് ഇരുവശവും മല പോലെ നിന്നു ജനങ്ങളെല്ലാം സുരക്ഷിതമായി അപ്പുറം കടക്കുമെന്ന് പ്രവാചകന് ഉറപ്പുണ്ടായിരുന്നു പ്രവാചകൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഫിറുകാവനും അയാളുടെ സൈന്യവും അടുത്തു വരുന്നത് കണ്ടു ഫിറുകൗനും അവൻ്റെ സൈന്യവും ഈ അത്ഭുതം കണ്ടു എന്നാൽ ഫിറൌൻ ഈ അത്ഭുതം തൻ്റെ കഴിവുകൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ ആഗ്രഹിച്ചു അതുകൊണ്ട് അവൻ തൻ്റെ ആളുകളോട് വിളിച്ചു പറഞ്ഞു നോക്കൂ എൻ്റെ ആജ്ഞപ്രകാരം കടൽ തുറന്നിരിക്കുന്നു അതുകൊണ്ട് നമ്മൾക്കവരെ പിടികൂടാം അവർ ഇസ്രായേലിനെ പിന്തുടർന്നു കടലിലൂടെ നടന്നു നീങ്ങി അവർ പകുതി ദൂരമെത്തിയപ്പോൾ കടൽ പഴയ പോലെയായി താൻ മരിക്കാൻ പോകുകയാണെന്ന് ഫിറൌൻ തിരിച്ചറിഞ്ഞു അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ നിനക്ക് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്നാൽ വളരെ വൈകിപ്പോയിരുന്നു അതോടെ ഫിറോൻ്റെ ദുർഭരണം അവസാനിച്ചു തിരമാലകൾ അവൻ്റെ ശരീരം കരയിലേക്ക് കൊണ്ടുവന്നു ഈജിപ്തുകാർക്ക് അവൻ്റെ മൃതദേഹം കണ്ടപ്പോൾ മനസ്സിലായി ഇത്രയും നാൾ തങ്ങൾ ആരാധിച്ചിരുന്ന മനുഷ്യന് സ്വന്തം മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അതൊരു ദൈവമല്ലായിരുന്നു എന്ന് അവരിപ്പോൾ തിരിച്ചറിഞ്ഞു അള്ളാഹു ഇസ്രായേൽ ജനതയോട് കരുണ കാണിക്കുകയും അവരെ സുരക്ഷിതമായി ഈജിപ്തിൽ നിന്ന് പുറത്തെത്തിക്കുകയും ചെയ്തു മരുഭൂമിയിലൂടെ കുറച്ച് ദിവസം നടന്നപ്പോൾ അവർക്ക് ദാഹിക്കാൻ തുടങ്ങി അപ്പോൾ പ്രവാചകനോട് തൻ്റെ വടിവച്ച് പാറയിലടിക്കാൻ അല്ലാഹു കൽപ്പിച്ചു എന്തൊരത്ഭുതം പാറയിൽ നിന്നും പന്ത്രണ്ട് നീരുറവകൾ വന്നു ഓരോ നീരുറവയും പന്ത്രണ്ട് വ്യത്യസ്ത ഗോത്രക്കാർക്ക് വേണ്ടിയുള്ളതാണ് വെള്ളം പങ്കുവയ്ക്കുന്നതിൽ യാതൊരു തർക്കവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ ചെയ്തത് സൂര്യൻ്റെ ചൂടിൽ നിന്നും അവരെ രക്ഷിക്കാൻ അല്ലാഹു മേഘങ്ങളെ അയച്ചു അവർക്ക് വിശന്നപ്പോൾ മന്ന എന്ന പ്രത്യേക സ്വാദിഷ്ടമായ ഭക്ഷണം അള്ളാഹു അവർക്കെത്തിച്ചു എന്നിട്ടും അല്ലാഹുവിൻ്റെ ഔദാര്യത്തിൽ പലരും പ്രവാചകനോട് പരാതി പറഞ്ഞു മൂസാ നബി ജനങ്ങളെ ശകാരിക്കുകയും അടിമത്വത്തിൽ നിന്ന് ഇപ്പോൾ മോചിപ്പിക്കപ്പെട്ടിട്ടേയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു അതിൽ സന്തോഷിക്കാനും അള്ളാഹുവിൻ്റെ ഔദാര്യത്തിന് നന്ദി പറയാനും ആവശ്യപ്പെട്ടു ഇസ്രായേലർ ഭക്ഷണം കഴിച്ച് മടുക്കുകയും യാത്ര ചെയ്ത് ക്ഷീണിക്കുകയും ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ കനാൻ എന്നു പേരുള്ള ഒരു സ്ഥലമുണ്ടോ എന്ന് അവർ അത്ഭുതപ്പെട്ടു എവിടേക്കാണ് പോകേണ്ടത് എന്നറിയാതെ ജനങ്ങൾ ദിവസങ്ങളോളം മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു ഒടുവിലവർ സീനായിൽ പ്രവേശിച്ചു ഈജിപ്തിലേക്ക് പോകുന്നതിനു മുമ്പ് ദൈവത്തോട് സംസാരിച്ച സ്ഥലമായിരുന്നു ഇതെന്ന് നബിക്ക് മനസ്സിലായി മൂസ നബി അലൈസ്ലാം ആ പർവ്വതത്തിലേക്ക് കയറാൻ തീരുമാനിച്ചു അദ്ദേഹം വരുന്നതുവരെ ജനങ്ങളുടെ ഉത്തരവാദിത്വം സഹോദരൻ ഹാറൂനിനെ ഏൽപ്പിച്ചു എന്നാൽ മല കയറുന്നതിനു മുമ്പ് മുപ്പത് ദിവസം നോമ്പെടുക്കാൻ അള്ളാഹു പ്രവാചകനോട് കൽപ്പിച്ചു മുപ്പതാം ദിവസം വീണ്ടും പത്തു ദിവസം കൂടി നോമ്പെടുക്കാൻ അല്ലാഹു കൽപ്പിച്ചു ഉപവാസം പൂർത്തിയായപ്പോൾ ഒരിക്കൽ കൂടി അല്ലാഹുവിനോട് സംസാരിക്കാൻ പ്രവാചകൻ തയ്യാറായി പിന്നെ അദ്ദേഹം മല കയറാൻ തുടങ്ങി മലകയറ്റം വളരെ പ്രയാസമേറിയതായിരുന്നു അദ്ദേഹം മലമുകളിലെത്തിയപ്പോൾ അല്ലാഹു അദ്ദേഹത്തിന് രണ്ട് ചെറുഗ്രന്ഥങ്ങൾ കൊടുത്തു ഇസ്രായേലരെ ഭരിക്കാനുള്ള പ്രത്യേക നിയമങ്ങൾ എഴുതപ്പെട്ടതായിരുന്നു അത് മൂസാനബി പോയിട്ട് നാൽപ്പത് ദിവസങ്ങളായി ജനങ്ങൾ അക്ഷമരായി അവർക്കിടയിൽ നിന്നും സമീരി എന്നു പേരുള്ള തിന്മയിലേക്ക് കൂടുതൽ ചായവുള്ള ഒരാൾ വന്നു പ്രവാചകൻ അവരെ വിട്ടു പോകുമെന്നും അതുകൊണ്ട് അവരെ നയിക്കാൻ മറ്റൊരാൾ വേണമെന്നും നിർദ്ദേശിച്ചു ശരിയായ മാർഗനിർദ്ദേശം നൽകാൻ യഥാർത്ഥ ദൈവം നിങ്ങൾക്കുണ്ടാകണം അവൻ ഇസ്രായേലരോട് വിളിച്ചു പറഞ്ഞു ഞാൻ നിങ്ങളെ സഹായിക്കാം ആദ്യം അവരുടെ ആഭരണങ്ങളെല്ലാം ശേഖരിച്ചു നിലത്ത് ഒരു കുഴി കുഴിച്ചു അതിൽ ആഭരണങ്ങളിട്ട് അവൻ തീ കത്തിച്ചു അതിൽ നിന്നൊരു പ്രതിമയെ ഉണ്ടാക്കി ദൈവത്തെ ഉണ്ടാക്കുന്നതിൽ അവൻ വിജയിച്ചു പ്രവാചകന്റെ സഹോദരൻ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഭയപ്പെട്ടു എന്നാൽ വിഗ്രഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഗുരുതരമായ പാപമാണ് ചെയ്യുന്നത് അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലങ്ങളെക്കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു മൂസാ നബി തിരിച്ചു വന്നാൽ മാത്രമേ ഞങ്ങൾ ഈ ദൈവത്തിലുള്ള ആരാധന നിർത്തുകയുള്ളൂ ജനങ്ങൾ പറഞ്ഞു സത്യവിശ്വാസികളും ബഹുദൈവ വിശ്വാസികളുമായി അവർ വിഭജിക്കപ്പെട്ടു മൂസ നബി അലൈസ്ലാം തിരിച്ചു വന്നപ്പോൾ കണ്ടത് പ്രതിമയ്ക്ക് ചുറ്റും നൃത്തം ചെയ്യുന്ന തൻ്റെ ജനങ്ങളെയാണ് അദ്ദേഹത്തിന് അപമാനവും കോപവും വന്നു ദേഷ്യം കൊണ്ട് അദ്ദേഹം കയ്യിലിരുന്ന ഗ്രന്ഥം തറയിലേക്കെറിഞ്ഞു മൂസാ നബി ഹാറൂണിൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അവർ ചെയ്യുന്നത് കണ്ടിട്ട് നീ എന്തുകൊണ്ട് തിരിച്ചു വിളിച്ചില്ല നിനക്കവരെ എതിർക്കാമായിരുന്നില്ലേ അങ്ങനെ ചെയ്താൽ അവരെന്നെ കൊല്ലുമായിരുന്നു ഹാറൂൺ പറഞ്ഞു ഹാറൂണിൻ്റെ നിസ്സഹായത നബിക്ക് മനസ്സിലായി അദ്ദേഹം സ്ഥിതിഗതികൾ ശാന്തമായും ബുദ്ധിപരമായും കൈകാര്യം ചെയ്യാൻ തുടങ്ങി മൂസാ നബി സമീരിയോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് പോവുക നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുക പ്രവാചകൻ അയാളെ പറഞ്ഞു വിട്ടു വിഗ്രഹത്തെ ആരാധിച്ചതിന് അവർക്ക് അള്ളാഹു ശിക്ഷ നൽകാൻ പോവുകയാണെന്ന് പ്രവാചകൻ അറിയാമായിരുന്നു അദ്ദേഹം ഓരോ ഗോത്രത്തിൽ നിന്ന് മുതിർന്ന എഴുപത് പേരെ തിരഞ്ഞെടുത്തു എന്നിട്ട് അള്ളാഹുവിനെ വഴിപ്പെടാനും ചെയ്ത തെറ്റിൽ ഖേദിക്കുവാനും ആവശ്യപ്പെട്ടു എന്നിട്ട് അവരെയും കൂട്ടി സീനായി പർവ്വതത്തിലേക്ക് കയറി മലയുടെ മുകളിലെത്തിയപ്പോൾ അവരോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി അവിടെ അദ്ദേഹം അള്ളാഹുവുമായി സംസാരിക്കാൻ തുടങ്ങി അവർക്ക് മൂസ നബി സംസാരിക്കുന്നത് കേൾക്കാൻ കഴിയാമായിരുന്നു പക്ഷേ കാണാൻ കഴിയില്ലായിരുന്നു പ്രവാചകൻ തിരിച്ചു വന്നപ്പോൾ അവർ നബിയോട് പറഞ്ഞു മൂസ ഞങ്ങൾ അള്ളാഹുവിനെ കാണുന്നതുവരെ ഒരിക്കലും നിന്നെ വിശ്വസിക്കില്ല അവരുടെ ധിക്കാരപരമായ ആവശ്യം കാരണം അള്ളാഹു അവർക്കുമേൽ ഇടിമുഴക്കവും ഭൂകമ്പവും അയക്കുകയും അവരെല്ലാം ഉടനടി കൊല്ലപ്പെടുകയും ചെയ്തു മലയുടെ താഴെ നിൽക്കുന്ന ഇസ്രായേൽ ജനതയോട് എന്ത് പറയണമെന്നോർത്ത് പ്രവാചകൻ വളരെ ദുഃഖിതനായിരുന്നു മരിച്ചവരോട് പൊറത്തു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും മരിച്ചുപോയ ആ ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു ഇസ്രായേലർ കാലം മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്നു പ്രവാചകൻ തൻ്റെ ജനതയുടെ അജ്ഞത മൂലം വളരെ കഷ്ടപ്പെട്ടിരുന്നു ഇസ്രായേൽ ജനത്തിനു വേണ്ടി അദ്ദേഹം സകലതും സഹിച്ചു അവർ ചെയ്ത പാപങ്ങൾ കാരണം വാഗ്ദത്ത ഭൂമിയിലേക്ക് അള്ളാഹു അവരെ ഒരിക്കലും എത്തിച്ചില്ല മരുഭൂമിയിലെ അലച്ചിലിനിടയിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഹാറൂ നബി അലൈസ്ലാം വഫാത്തായി മൂസാ നബിയുടെ മരണസമയം എത്തിയപ്പോൾ അള്ളാഹു മലക്കിനെ പ്രവാചകന്റെ അടുത്തേക്ക് അയച്ചു മലക്ക് നബിയുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം വിസമ്മതിച്ചു മലക്ക് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോയി ചോദിച്ചു മരിക്കാനിഷ്ടമില്ലാത്ത ഒരടിമയെ വിളിക്കാനാണോ എന്നെ അയച്ചത് അല്ലാഹു മലക്കിനോട് പ്രവാചകന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകാൻ പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തോട് ഒരു കാളയുടെ പുറകിൽ കൈവയ്ക്കാനും അദ്ദേഹത്തിൻ്റെ കയ്യിൽ പറ്റിയിരിക്കുന്ന രോമങ്ങളിൽ ഓരോ രോമത്തിനും ഓരോ വർഷം വീതം ജീവൻ അനുവദിച്ചിരിക്കുന്നു എന്നും പറയാൻ പറഞ്ഞു മലക്ക് നബിയുടെ അടുത്തു ചെന്ന് അള്ളാഹുവിൻ്റെ സന്ദേശം അറിയിച്ചു അതിനുശേഷം എന്തു സംഭവിക്കും പ്രവാചകൻ ചോദിച്ചു മരണം മലക്ക് പറഞ്ഞു എന്നാൽ അതിപ്പോൾ തന്നെ ആവട്ടെ അദ്ദേഹം മറുപടി പറഞ്ഞു പുണ്യഭൂമിക്ക് അടുത്തു വച്ച് മരിക്കാൻ അനുവദിക്കണമെന്ന് പ്രവാചകൻ അള്ളാഹുവിനോട് അപേക്ഷിച്ചു അള്ളാഹു അദ്ദേഹത്തിന്റെ ആവശ്യം അംഗീകരിച്ചു ഇതിനുശേഷം കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം വഫാത്തായി അള്ളാഹുവിനോട് നേരിട്ട് സംസാരിച്ച പ്രവാചകനായിരുന്നു മൂസാ നബി അലഹിസലാം